നമസ്കാരം. 15 ലക്ഷത്തിന്റെ പ്ലാനുമായി ദിവസവും ബാങ്ക് അക്കൗണ്ടിലെ മാറാലയും തട്ടി ഇന്നും കാത്തിരിക്കുന്ന ഹിന്ദി പണ്ഡിതർ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ. നോട്ട് നിരോധന ശേഷം ബാങ്കിൽ ക്യൂ നിന്നതുകൊണ്ട് മാത്രമാണ് കുറച്ചു പേർ മരിച്ചുപോയതെന്ന് ഇന്നും ഉറച്ചു വിശ്വസിക്കുന്നവരും കൂടിയുള്ള നാടാണ് നമ്മുടെ കേരളം. പൗരത്വ ബിൽ നടപ്പിലായാൽ പലരും രാജ്യം വിട്ടു പോകേണ്ടി വരുമെന്ന് അന്ധമായി വിശ്വസിച്ചു അത്തരത്തിൽ അന്ധവിശ്വാസം പറഞ്ഞു വരുത്തുന്ന അന്ധം കമ്മികളെന്ന വലിയൊരു കൂട്ടരും നമുക്കിടയിലുണ്ട്. പെട്രോൾ ലിറ്ററിന് 150 രൂപ പിന്നിട്ടാലും വാഹന വിൽപ്പനയിലെ വർധനവും റോഡിലെ തീരാത്ത ബ്ലോക്കും ഇതുപോലുണ്ടാവുമെന്ന് തിരിച്ചറിവില്ലാത്തവരുടെ വലിയ സാക്ഷര നിരയുമുണ്ട് നമുക്കിടയിൽ എന്നത് തീർത്തും ലജ്ജാവഹം തന്നെയാണ്. എന്നാൽ ഇതിനുമപ്പുറം സ്വന്തം കൃഷിസ്ഥലം വിട്ട് 6 മാസം വരെ സമരം ചെയ്യാൻ തയ്യാറായി വരുന്നവർ കർഷകരാണെന്ന് കരുതാൻ വിധിക്കപ്പെട്ട നിസ്സഹായരും നമുക്കിടയിലുണ്ട്. വിദേശ യാത്രയ്ക്ക് പകരം ഓഫീസിലിരുന്ന് രാജ്യം ഭരിക്കുകയാണ് വേണ്ടതെന്ന് കരുതുന്ന വലിയൊരു കൂട്ടം രാജ്യതന്ത്രജ്ഞരുള്ള നാടുകൂടിയാണ് നമ്മുടെ കേരളം. ശരിക്കും എന്തിനെയാണ് പ്രബുദ്ധ കേരളം ഉയർത്തിപ്പിടിക്കുന്നത്? വികസനത്തെ എപ്പോഴും തടയിടുന്ന കമ്മികളുടെയും കൊങ്ങികളുടെയും നട്ടാൽ കുരുക്കാത്ത കടലാസിന്റെ വില പോലും ഇല്ലാത്ത തത്വങ്ങളെയാണോ? എന്നാൽ നാടിന്റെ പുരോഗതി വിദൂരമായി തന്നെ നിൽക്കും. ഒരു ബേക്കറിക്ക് പോലും ആളനക്കമില്ലാത്തടത്ത് 10 എണ്ണം തുറന്ന് കട കൂട്ടേണ്ടി വന്നത് നോട്ടു നിരോധനം മൂലമാണെന്ന് പരിതപിക്കുന്ന ബൂം ടൗൺ ബിസിനസ് ടൈക്കൂൺസുള്ള നാടുകൂടിയാണ് കേരളം. ഇത്തരത്തിൽ പറയാനാണെങ്കിൽ ലിസ്റ്റിൽ അങ്ങനെ കുറെയുണ്ട്. രാജ്യത്തിന്റെ ഉന്നതിക്ക് തടസ്സമാകാതിരുന്നാൽ മാത്രം മതി സ്വന്തം നില മെച്ചപ്പെടാനെന്ന് അറിയാത്തവരല്ല ഇക്കൂട്ടർ. എന്ത് ചെയ്യാം, രാഷ്ട്രീയാടിമയായി തലച്ചോറ് വിശ്വസ്യ പ്രസ്ഥാനത്തിന് പണയം വെച്ചുപോയി. മേൽപ്പറഞ്ഞവരെ കൂടി കൂടെ കൂട്ടി വേണം രാജ്യത്തിന്റെ അഭിവൃദ്ധിയിലേക്കുള്ള പടവുകൾ താണ്ടാൻ. ശ്രമകരമാണെങ്കിലും കഴിയുമെന്ന് കരുതാ പ്രതീക്ഷയിലാണല്ലോ പ്രതീക്ഷ. അല്ലാതെ എന്താണ് ഇത്തരക്കാരെ പറ്റി പറയുക? എന്ത് വികസനം വന്നാലും അതിനെതിരെ കൊടിപിടിച്ച് തടയിടാനാണ് കേരളത്തിൽ പൊതുവെ എല്ലാവർക്കും താല്പര്യം. സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമാണെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞ് അഹങ്കരിക്കുന്നവരാണ് നാം. എന്നിട്ടും എന്ത് പുരോഗതി വന്നാലും അത് നടപ്പിലാക്കാൻ മാത്രം നമുക്ക് കഴിയുന്നില്ല. കാരണം മോദിയുടെ നേട്ടത്തിന് വേണ്ടിയാണ് ഈ വികസനങ്ങൾ നടപ്പാക്കുന്നതെന്നാണ് ഇവിടത്തെ അന്തംകമ്മികൾ പറയുന്നത്. അത് വിശ്വസിച്ച് അവർക്ക് കൊടിപിടിച്ച് നടക്കുന്നിടത്തോളം കാലം ഒരു പുരോഗതിയും നമ്മുടെ നാടിനുണ്ടാകില്ല. മറിച്ച് ഉണ്ടാകുന്നത് കൂടി നഷ്ടപ്പെടുകയുള്ളൂ. ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കിയാൽ നാടിന്റെ പുരോഗതിയെങ്കിലും നിങ്ങൾക്ക് കാണാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.